ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്നറിയാം. അപ്പം നമുക്ക് മുംബൈയിലത്തെ കുറച്ച് ദീപാവലീൻ്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഏത് ആഘോഷമായാലും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടാവും. അതുപോലെ ഓരോ ആഘോഷത്തിനും പ്രത്യേകം പ്രത്യേക മാർക്കറ്റും കുറേ എന്തൊക്കെയോ സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഇവിടുത്തെ ദീപാവലി ആഘോഷമാണ് കേട്ടോ. ആഘോഷത്തിലത്തെ ഒരു ദിവസം നമ്മൾ രാത്രിയിലത്തെ കാഴ്ചയാണ് കാണിച്ചിരുന്നത്. എല്ലാ ബിൽഡിങ്ങുകളും ഇതാ ഫുള്ള് നമ്മുടെ LED ബൾബുകളൊക്കെ കൊണ്ട് നല്ല കളർഫുള്ളായിട്ട് ദീപങ്ങളുടെ ഉത്സവമല്ലേ ദീപാവലി, അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അതുപോലെ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചെറിയൊരു സ്റ്റാളാണ്. ഇത് ദീപാവലിയുടെ ചെറിയൊരു സ്റ്റാൾ. ഇവിടെ ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. കണ്ടാൽ ഒരു ചെറിയൊരു സ്റ്റാളാണ്, ഇതൊരു ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാളാണ്. പക്ഷേ അവിടെ നിങ്ങൾ ദീപാവലിയുടെ എല്ലാ ഐറ്റംസും ഒട്ടുമിക്ക സാധനങ്ങൾ ഈ ഒരു സ്റ്റാളിലുണ്ടായിരുന്നത്. ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ ചെറിയ ചെറിയ മൺചിരാതുകളില്ലേ അതാണ്. പിന്നെ ഇവിടെ ഇതാ ഒരുപാട് സ്റ്റാറുകളും പിന്നെ എന്താ പറയുക ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതായാലും പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതായാലും ഒരുപാട് സാധനങ്ങൾ ഈ കടയിലുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് നോക്കാം, എന്നിട്ട് ഡീറ്റെയിൽഡായിട്ട് ഓരോ ഐറ്റംസും എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ എല്ലാവർക്കും? ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെയല്ലേ, അപ്പോൾ അവിടുത്തെ പ്രത്യേകതകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് നല്ല കാര്യമല്ലേ. അപ്പോൾ മുംബൈയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് കമൻ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള സാധനങ്ങളെ, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഓരോന്നായിട്ട് എടുത്ത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ കൂടെ കൂടിക്കൊള്ളൂ. ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ വീട്ടിൻ്റെ ഡോറിനും അല്ലെങ്കിൽ ഇങ്ങനെ നിലത്തില്ലേ നമ്മളെ ഡോറ് തുറന്നു വരുന്ന ആ നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ മെയിൻ ഡോറിൻ്റെ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിക്കർ ടൈപ്പുള്ള ഓമും പിന്നെ നമ്മുടെ ഈ ശുഭ് ലാബ് അങ്ങനെയൊക്കെ ഉള്ളതില്ലേ അത് പിന്നെ ലക്ഷ്മി ദേവിയായിട്ട് ബന്ധപ്പെട്ട കുറേ എന്തൊക്കെയോ ഉണ്ട്, ഐശ്വര്യത്തിൻ്റെയും അങ്ങനത്തെയൊക്കെ ഉള്ള കുറേ സിമ്പിൾസ് നമുക്കിങ്ങനെ സ്റ്റിക്കർ ടൈപ്പിൽ ഇവിടെ കിട്ടും കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റുമേ. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഇതാ ദിയയുടെ, ദിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ നമ്മുടെ ചെറിയ ചിരാതുകൾ, അതിൻ്റെ പല വെറൈറ്റീസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ആദ്യം നമ്മൾ കളിമണ്ണിൻ്റെത് പുറത്ത് കണ്ടില്ലേ സാധാരണ മണ്ണും കൊണ്ട് മണ്ണിൻ്റെ ചിരാതുകൾ, ഇപ്പോൾ ഈ കാണുന്നത് മുഴുവൻ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ദിയകളാണ്. ഇത് പല സൈസിൽ ഇവിടെ ഉണ്ട്, പിന്നെ അതുപോലെ കളർഫുള്ളായിട്ടുള്ളതുണ്ട്, പിന്നെ ഓരോന്നിനും ഓരോ ഷേപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അലങ്കാരമായി, പിന്നെ കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളാവും, ഒരു ഒരു ഐശ്വര്യവും സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ ഇതൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് കാണുമ്പോൾ. പിന്നെ കുറേ നമുക്ക് ചുമരിനൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന കുറേ ഡെക്കറേഷൻ ഐറ്റംസും അതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അമ്മ ഇതൊക്കെ ആദ്യമായിട്ട് എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ മാർക്കറ്റിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ അടുത്തായിട്ട് അമ്മ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അമ്മക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ആകാംക്ഷയുണ്ട്. ഇത് ഒരു തട്ടിൽ തന്നെ കുറേ വിളക്കുകൾ ഒരുമിച്ചുള്ള ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ആന, ആനേൻ്റെ പുറത്ത് ഒരു 4-5 വിളക്കുകൾ. അപ്പോൾ ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമുക്ക് ചുമരിനൊക്കെ തൂക്കാൻ പറ്റുന്നതും ഡോറിനൊക്കെ തൂക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറേ ചെയിൻ ടൈപ്പുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ കുറേ ദിയകളും അങ്ങനത്തെ ഉണ്ട്, ലാൻറ്റേണൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. 5 രൂപ മുതൽ ഒരു 200 രൂപ വരെ വില വരുന്ന ദിയകൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം ഓരോന്നും ഓരോരോ ടൈപ്പിലാണ്. പിന്നെ നമ്മളേതാ ഇനി അഥവാ അങ്ങനത്തെ നമുക്ക് എന്താ ഡയറക്റ്റ് നമ്മൾ തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ വെച്ചിട്ടില്ലേ നമ്മൾ ദിയയിലൊക്കെ വിളക്ക് വെക്കുന്നത്, അത് അങ്ങനത്തത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മെഴുകുതിരിൻ്റെ ടൈപ്പ് അങ്ങനത്തതും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വീടിൻ്റെ ഡോറിൻ്റെ പടിയിലൊക്കെ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ സ്റ്റിക്കറാണ്. പിന്നെ നമുക്കിതാ നമ്മുടെ ദീപാവലിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മുടെ രംഗോലി ഇല്ലേ, രംഗോലീൻ്റെ സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ കളർ പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ രംഗോലിയൊക്കെ വരക്കാറില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് സ്റ്റിക്കർ നമുക്ക് കിട്ടും. നമുക്ക് സ്റ്റിക്കർ ഇത് ഡയറക്റ്റ് നമുക്ക് ഡോറിൻ്റെ എന്താ പറയുക നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കേ വേണ്ടു. കളർ പൊടിയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട, റെഡിമെയ്ഡ് ആയിട്ടുള്ള രംഗോലീസാണ് കേട്ടോ. ഇതിപ്പം പല മോഡലിൽ വരുന്നുണ്ട്, സാധാരണ നോർമൽ രീതിയിലുള്ളത് കൊണ്ട് പിന്നെ നല്ല 3D എഫക്റ്റൊക്കെ ആയിട്ടുള്ള നല്ല സ്റ്റിക്കേഴ്സും കിട്ടാനുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 20 രൂപ 30 രൂപ അങ്ങനെ മുതൽ ഒരു 200 രൂപ വരെയൊക്കെ ഉള്ള തരത്തിലുള്ള രംഗോലികളുണ്ട്.
പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കളറ് പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രംഗോലി വരക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള അച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. അച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പൊടി ഇട്ടിട്ട് പൊടി ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലകത്ത് ആ ഒരു സുഷിരം ഇല്ലേ, അതുവഴി നമുക്ക് കളറ് ഇങ്ങനെ നിലത്ത് വീഴും. അപ്പം നല്ല ഡിസൈനായി ഏതാ ഡിസൈനില്ല വെച്ചാൽ ആ ഡിസൈൻ നമുക്ക് നിലത്ത് കിട്ടും. അപ്പോൾ ഇനി ഇതാ ഇവിടെ കുറേ കളർ പൊടികളൊക്കെ നമ്മൾ ഗ്ലിറ്ററിങ് പൗഡേഴ്സൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ആ കാണുന്നതൊക്കെ ഇങ്ങനെ എല്ലാം ഈ രംഗോലി വരക്കാനുള്ള ഐറ്റംസാണ്. പല ഡിസൈനിലുള്ള അരിപ്പുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ പൊടിയിട്ടിട്ട് ഞാൻ പറഞ്ഞില്ല കൈകൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഡിസൈനൊക്കെ നമുക്ക് നല്ല നിലത്ത് ഇങ്ങനെ നല്ല അതേപോലെ ആ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ കുറേ ഡിസൈൻ ഉണ്ട് ഇവിടെ, അതൊക്കെ നമ്മളെല്ലാം എടുത്ത് നോക്കിയിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു ഓരോന്നും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ അരിപ്പ മോഡലല്ലാണ്ട് ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള ഇതുണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് പല സൈസിലും ഒക്കെ ഏത് വെറൈറ്റി രംഗോലി വരക്കാൻ ആഗ്രഹമുള്ളവർക്കും ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കുറേ ഇതുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ രംഗോലി വരക്കാൻ ഉപയോഗിക്കുന്ന കളർ പൊടികളില്ലേ, ഇതാണ്. പല കളറുണ്ട്. അപ്പോൾ ഏത് കളറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കളേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓണത്തിന് പൂക്കളം ഇടൂലേ, അതുപോലെ നമുക്ക് നല്ല വലിയ രംഗോലികളൊക്കെ വരച്ചെടുക്കാൻ പറ്റുമേ. പിന്നെ ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മാലകളാണ്, തോരണങ്ങൾ. ഒരുപാട് തോരണങ്ങളുണ്ട്. ഇതെല്ലാം ഒരു 100-150 രൂപക്കൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ ദീപാവലിക്കും നവരാത്രിക്കൊക്കെ അവരവരുടെ വണ്ടികളായാലും പിന്നെ വീടും കടകളും ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും സാധനങ്ങളെ. അപ്പോൾ എല്ലാവരുടെ കടയായാലും ഇവിടെ ഓട്ടോകൾ തന്നെ ഇങ്ങനെ മൊത്തം മാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു സെലിബ്രേഷൻ ടൈമിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാൻറ്റേൺസ് ഇല്ലേ, ലാൻറ്റേൺസ് നമുക്കിങ്ങനെ വീട്ടിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ലൈറ്റ്, അകത്ത് ലൈറ്റ് വെച്ചിട്ട് നല്ല ഡിസൈനായിട്ട് ഇങ്ങനെ പുറത്ത് തൂക്കിയിട്ടിട്ട് കണ്ടാൽ നല്ല രസമല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇവിടെ അച്ചൂൻ കളിക്കാൻ എന്താ പറയുക, അവൻ എവിടെ പോയാലും എന്തെങ്കിലും ഒന്ന് കളിക്കാനുള്ള സാധനം കിട്ടുന്ന കണക്ക് ഇതാ പൊട്ടാസ് തൂക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അവൻ പൊട്ടാസ് ഇട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തോക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ മുമ്പ് ഇത്രക്കൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നി. ഇപ്പം നാട്ടിലൊക്കെ ഇതൊക്കെ നന്നായിട്ട് ഇതുപോലെ എന്താ പറയുക വരുന്നുണ്ട് തോന്നല്ലേ. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ ഗിഫ്റ്റ് ബോക്സുകളാണ് കേട്ടോ. ദീപാവലിക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോവും. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അതായത് ഇതുപോലുള്ള സ്വീറ്റ് ബോക്സുകളും അങ്ങനെ ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുപോകും കേട്ടോ. ഈ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴേ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വീറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇവിടെ കടകളിലൊക്കെ ഇതാ ഇങ്ങനെ ഇതുപോലെ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പോകുമ്പോൾ എളുപ്പമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ബോക്സ് വാങ്ങിയിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ദീപാവലിയുടെ കാഴ്ചകൾ തീർന്നിട്ടില്ല. ഇതിപ്പോൾ രാത്രി ഞാനൊരു ഷോപ്പ് പോയതേ ഉള്ളൂ. അപ്പോൾ രാത്രി കാഴ്ചകളെല്ലാവരും കണ്ടില്ലേ. ഇനി നമുക്കൊന്ന് പകൽ ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു മാർക്കറ്റിലേക്കാണ്. ഈ മാർക്കറ്റിൽ ഇപ്പം ദീപാവലിയോടനുബന്ധിച്ച് ദീപാവലിയുടെ ഐറ്റംസും കുറേ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പടക്കങ്ങൾ, പിന്നെ നമ്മുടെ രംഗോലിക്ക് വേണ്ടുന്ന കളേഴ്സ്, പിന്നെ ഒരുപാട് ഇങ്ങനെ പൊട്ടാസ് തോക്കുകളും അങ്ങനെ കുറേ ഐറ്റംസ് ദീപാവലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ മാർക്കറ്റിൽ കൂടി ഒന്ന് നടന്നിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണാമല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ ഇതാ രണ്ട് സൈഡിലായിട്ട് പൂക്കൾ വിൽക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പൂക്കൾ പിന്നെ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തണുത്ത കാറ്റും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പൂക്കളുടെ മണവും പൂക്കളൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമാണ്. ഇവിടെ ഇതാ പൂക്കളിങ്ങനെ കവറിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറേ പൂക്കൾ മിക്സാക്കിയിട്ട് വെച്ചതാണ്. നമുക്ക് വേണ്ടുന്നത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാം, പിന്നെ ഇതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു മിക്സ് അതായത് ഒരു കവറിന് 20 രൂപയൊക്കെയാണ് കേട്ടോ റേറ്റ്. അത് നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പൈസ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ കവറിലാക്കി വെച്ചത് വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഇതാ പൂക്കളിങ്ങനെ സെപ്പറേറ്റ് ഓരോരോ പൂക്കളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും കിട്ടും. പിന്നെ ഇവിടെ എന്താ പറയുക നല്ല രസമാണ് ഇവരെ ഈ പൂ കെട്ടുന്നതും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് പൂക്കൾ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. നമുക്ക് രംഗോലീൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വെക്കാമല്ലോ. പിന്നെ ഇവിടെ ഇതാ നമ്മൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ തേങ്ങ വെച്ചിട്ടുള്ളത്, തേങ്ങ ഇവിടുത്തുകാർ
ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൂജിക്കാനും അങ്ങനത്തെ ഒക്കെ ആവശ്യങ്ങൾക്കാണ് കേട്ടോ കൂടുതൽ തേങ്ങ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിതാ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറാൻ പോവാന്ന്, ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും മുഴുവൻ പച്ചക്കറീൻ്റെയും പഴങ്ങളുടെയും പിന്നെ തുണികളുടെയും എല്ലാത്തിൻ്റെയും മൊത്തത്തിൽ എന്താ പറയുക എല്ലാ ഐറ്റംസും ഈ ഒരു ഏരിയയിൽ കിട്ടുവേ. അപ്പം നമ്മൾ ഏതായാലും ഇന്ന് മൊത്തം അങ്ങനത്തെ വീഡിയോ അതിൻ്റെ ഒന്നും തുണീൻ്റെയും അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല, കാര്യമായിട്ട് ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ പൂക്കൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളുണ്ട്, അതിൽ നിന്നൊക്കെ തേനീച്ചൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിൻ്റെ ഒക്കെ ഒരു ടൈമിലല്ലേ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ മാർക്കറ്റിൽ കാണാൻ പറ്റൂലേ. ഇവിടെ ഏത് ടൈമിൽ നോക്കിക്കഴിഞ്ഞാലും പൂക്കളൊക്കെയാണ് ഇവരുടെ എന്താ പറയുക പൂജ ഒരുപാട് ചെയ്യുന്ന പൂജകൾക്ക് പൂക്കൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കൾച്ചറാണ് ഇവിടുത്തത്. അപ്പോൾ ഏത് സമയത്ത് മാർക്കറ്റിൽ വന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ പൂക്കളുണ്ടാവും. ഓരോരോ സീസണിൽ കുറച്ച് കൂടുതലുണ്ടാവും, അതായത് ഓരോ സെലിബ്രേഷൻ്റെ ഒക്കെ ടൈമിലാണെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാവും, അല്ലാത്ത ടൈമിലാണെങ്കിൽ ഒരു നോർമലായിട്ടുള്ള രീതിയിൽ. എന്തായാലും എപ്പോഴും മാർക്കറ്റിൽ പൂക്കളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം നല്ല പൂക്കളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഇതൊക്കെ പച്ചക്കറീൻ്റെ ഒരു ഒരു സൈഡാണ് കേട്ടോ. അപ്പം കുറച്ച് അത്യാവശ്യം വീട്ടിലേക്ക് വന്ന പച്ചക്കറികളും നമ്മൾ ഏതായാലും വന്ന സ്ഥിതിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കിട്ടും ഇവിടെ, അതാണ് വേറൊരു പ്രത്യേകത. പച്ചക്കറി ആയാലും മറ്റേ എന്താ പറയുക ഇങ്ങനെ മീനൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള സാധനം കിട്ടും. പിന്നെ നമ്മളിത് അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പച്ചക്കറി മാർക്കറ്റിൽ തന്നെ ഇങ്ങനെ പടക്കങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ടല്ലോ. ഇങ്ങനെ ഒരു നടത്തം നടക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് വാങ്ങിയിട്ട് പോവാമല്ലോ. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പച്ചക്കറിയുണ്ട്, പിന്നെ എന്താ പറയുക പടക്കങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് തുണീൻ്റെ മാർക്കറ്റ്. പിന്നെ എല്ലാം എല്ലാം ഒരു ഒരു നടത്തത്തിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നതിൻ്റെ വേറെ വേറെ മോഡൽസാണ് കേട്ടോ. രംഗോലി വരക്കാനുള്ള അച്ചുകൾ കാണിച്ചു തന്നല്ലേ, അത് ഇങ്ങനെ കളർ പൊടി ഇട്ടിട്ട് നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ഡിസൈൻ ഇങ്ങനെ നമുക്ക് തറയിൽ വരുന്ന രീതിയിലുള്ള അത്. പിന്നെ ദിയകൾ, കളർ പൗഡേഴ്സ്, ഇതിങ്ങനെ ചെറിയ ചെറിയതും വലുതുമായിട്ട് കുറേ സ്റ്റാളുകളുണ്ട് ഇങ്ങനെ. ഇതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ആൾക്കാർ ഇരുന്നിട്ട് വിൽക്കുന്നതാണ്. നേരത്തെ നമ്മൾ കണ്ടത് സ്റ്റാളല്ലേ, അപ്പോൾ ഇതുണ്ട് ഒരു സൈഡിൽ. ഇത് തുണീൻ്റെ മാർക്കറ്റ്, ദീപാവലിക്കൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. തുണീൻ്റെ അടുത്തൊക്കെ ഒരുപാട് ആൾക്കാർ, ഏത് നേരത്തെ നോക്കിയാലും നമ്മുടെ മാർക്കറ്റിൽ ആൾക്കാർ തന്നെയാണ്. ഇത്രയും ആൾക്കാർ കൊറോണ ടൈമിൽ എങ്ങനെയാണ് അടങ്ങിയിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ നല്ലൊരു അത്ഭുതമാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമുക്ക് ഒന്ന് പോയിട്ട് വന്നാലോ, ഇത് ഓർമ്മയുണ്ടോ? നാരങ്ങ മിഠായി, നാരങ്ങ മിഠായിയും പിന്നെ ജീരക മിഠായിയൊക്കെ ഓർമ്മയില്ലേ? നമുക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റംസ് ആയിരുന്നില്ലേ ഈ നാരങ്ങ മിഠായിയും ഓയിലച്ചിയും ജീരക മിഠായിയൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ഇതൊക്കെ വെക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ കടകളിൽ ഇതൊക്കെ ഉണ്ടോയെന്ന് ഞാൻ കുറേ ആയി കണ്ടിട്ട്. അപ്പം ഇതാ ഇതുപോലുള്ളതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പണ്ട് സ്കൂൾ ടൈമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണിന് നല്ല ഒരു ഒരു എന്താ പറയുക ആകർഷകത്വം ഉണ്ടാക്കുന്ന ഒരു ഒരു കാഴ്ച ഈ ദിവാലി ടൈമിൽ. ഹോളീൻ്റെ ടൈമിലും ഇങ്ങനെ കളർ പൗഡേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവർക്ക് കളറും ലൈറ്റും ഇതൊക്കെയാണ് ഇവിടുത്തെ ആഘോഷത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഒരു ആകർഷകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പല ടൈപ്പിൽ എന്താ പറയുക നമുക്ക് ഇങ്ങനെ കളേഴ്സും ലൈറ്റും ഒക്കെ ഇവിടെ കിട്ടുന്നതാണ്. ഇതൊക്കെ വെച്ചിട്ട് ഇവരുണ്ടാക്കുന്ന രംഗോലി കാണാനും ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഒരു 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 കഴിവ് തന്നെയാണ് ഇവർക്ക് ഈ രംഗോലി വരക്കുക എന്നുള്ളത്. 3D അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇതുപോലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവാറ്. അപ്പോൾ മുംബൈയിലത്തെ ആഘോഷങ്ങളും പിന്നെ ഇവിടുത്തെ കാഴ്ചകളും സെലിബ്രേഷൻസും പിന്നെ നമുക്ക് പോകാനുള്ള എന്താ പറയുക കുറേ സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ ചാനൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഇനിയായി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.